പൂരം കലക്കൽ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ. 12 മണി മുതൽ 2 മണിക്കൂറാണ് ചർച്ച. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ചർച്ച തുടങ്ങിയോ? മാധു, ചർച്ച തുടങ്ങിയിരിക്കുന്നു. ചർച്ച തുടങ്ങുന്നതിൻ്റെ തുടക്കമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാണ്. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളെല്ലാം നടക്കും. അതിലെല്ലാം ഒരു ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ വിജയിച്ച സുരേഷ് ഗോപിയെ ആക്ഷൻ ഹീറോയായി അവതരിപ്പിച്ചു എന്ന വിഷയം പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇപ്പോൾ തിരുവഞ്ചൂർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരം കലക്കൽ പോലീസ് BJP വിജയമൊരുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന. സർ, 2024 പൂരത്തിന് ഇവിടെ തൃശൂർ പൂര ദിവസം ഏറ്റവും ആദ്യം തൊട്ടകത്തു നിന്ന് പുറപ്പെടുന്ന കണിമംഗല ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് കുറുപ്പും പടി റോഡ് വഴി വന്നപ്പോൾ സ്വരാജ് റൗണ്ടിൽ നിറയെ വാഹനങ്ങൾ കുത്തി നിറച്ചിരുന്നു. സർ, സ്വകാര്യ വാഹനങ്ങൾ നിരതരയായി നീങ്ങുകയാണ്. അത് തൃശൂർ പൂരത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വീഴ്ചയായിട്ട് അത് ജനങ്ങൾ കാണുകയാണ്. സർ, സ്വരാജ് റൗണ്ടിലുള്ള 16 വഴികളും ഗതാഗതം പതിവായി തടയാറുണ്ട്. ഈ ഘോഷയാത്ര കടന്നു വരുമ്പോൾ, ഈ എഴുന്നള്ളിപ്പ് നടന്നു വരുമ്പോൾ അവിടെ ഈ വാഹനങ്ങളെല്ലാം തടയാറുണ്ട്. പക്ഷേ ആ ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തിട്ടില്ല. വാഹനങ്ങൾക്കിടയിലൂടെ ഏറെ പെടാപ്പാട് പെട്ടാണ് കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ എത്തിയത്. സർ, തെക്കേ ഗോപുരം വഴി അകത്ത് കടന്നപ്പോഴാണ് അടുത്ത പരീക്ഷണം ജനങ്ങൾ കാണുന്നത്. ബാരിക്കേഡുകൾ നിറഞ്ഞിരിക്കുന്നു. 4 കോമൺ ബിസിനസ് ഗ്യാപ്സ് ദാറ്റ് ഐ സീ ഇൻ ബിസിനസ് ഓണേഴ്സ്. നമ്പർ 1, ലോ. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അംഗങ്ങളും ഇനി ഇതിന്മേൽ ഉള്ള ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. പ്രതിപക്ഷം കൊണ്ടുവരുന്ന 3-ാമത്തെ അടിയന്തര പ്രമേയമാണിത്. ആദ്യ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി കിട്ടിയിരുന്നുവെങ്കിലും സർക്കാർ ചർച്ചയാകാമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും നിയമസഭയിൽ ഉണ്ടായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് പിന്നീട് അന്ന് സഭ പിരിയുകയായിരുന്നു. ഇന്നലെയും അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് നടന്നത്. ഇന്ന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പോലീസിൽ അതിൻ്റെ അന്വേഷണം പ്രഹസനമാണ്, അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ നിർഭാഗ്യവശാൽ ഇത്തവണത്തെ പൂരത്തിന് സാധാരണ ജനക്കൂട്ടത്തിന് ശത്രു പോലെ കാണുകയും അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർ, ഇവിടെ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ, ഒരു അനുഭവ പരിചയവുമില്ലാത്ത ആളിനെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വെച്ച് ഞങ്ങളല്ലല്ലോ, ഗവൺമെൻറ് വെച്ചതാണ്. പൂരം പോലെ ഒരു മഹാസംഭവം നടക്കുന്ന സമയത്ത് ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ, അനുഭവ സമ്പത്തുള്ള ആളുകൾ അവരെയായിരുന്നു അവിടെ വിന്യസിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഗവൺമെൻറ് അവിടെ വളരെ ലാഘവബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടോ ഈ കാര്യത്തെ എടുത്തു എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. സർ, ഇരിക്കുന്ന മേളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് മുൻപരിചയമില്ലാതെ പോയാൽ, മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സേവനം സാധാരണഗതിയിൽ അവിടെ ഉൾക്കൊള്ളാറുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിയും എടുത്തിട്ടുണ്ട്. സർ, പ്രധാനമായും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP മാരാണ് ഇതിന് സഹായികളായി നിൽക്കുന്നത്. തൃശൂർ പൂരത്തെ നെഞ്ചിലേറ്റുന്ന അത്രയും ഉദ്യോഗസ്ഥന്മാർ റിംഗ് റൗണ്ടിൽ ഉണ്ടായതേയില്ല. സർ, വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് എണ്ണ കൊണ്ടുപോയ ദേവസ്വം ജീവനക്കാരെ വരെ പോലീസ് തടഞ്ഞു നിർത്തി എന്ന് പറഞ്ഞാൽ ബോധപൂർവം ഇത് കലക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കാൽക്കുലേറ്റഡ് ആയിട്ട് ആരോ ചെയ്തു എന്ന് തന്നെയാണ്. സർ, ആനയ്ക്ക് പട്ട നൽകാൻ പോയവരെ പോലും തടഞ്ഞു നിർത്തി. ഇതെല്ലാം വലിയ തോതിൽ ദേശക്കാരെ സങ്കടത്തിലാക്കുകയായിരുന്നു. സർ, ഈ രാത്രിയിൽ പോലീസിന്റെ അതിക്രമം ഇരട്ടിയായി. സർ, നിയന്ത്രിക്കേണ്ടിയിരുന്ന കമ്മീഷണർ ആകട്ടെ ഇടപെട്ടതുമില്ല. സർ, തിരുവമ്പാടിയിലെ എഴുന്നള്ളിപ്പ് ബാരിക്കേഡിന് വേണ്ടി ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ചാർജുള്ള കളക്ടർ പോലും അവിടെ എത്തേണ്ടി വന്നു. സർ, ഇവിടെ വളരെ അനായാസന ഒരു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ദേവസ്വം ബോർഡിൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ചർച്ച നടത്തി.
അവസാനം വെളുപ്പിനെ 5 മണിക്കാണ് സാർ പൂരത്തിന്റെ വെടിക്കെട്ടിന് അനുമതി കൊടുത്തത്. സാർ, ഈ രൂപത്തിൽ പൂരം കലക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള യത്നമുണ്ട്. ആ യത്നത്തിന്റെ മുമ്പിൽ നിന്നത് ADGP MR അജിത്കുമാർ ആണ് എന്നുള്ള ആക്ഷേപം ശക്തിപ്പെട്ടു വരികയാണ്. സാർ, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി അവർ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിക്ക് വഴിവെട്ടിക്കൊടുക്കുന്നതിനാണ് ADGP ശ്രീ MR അജിത്കുമാർ ശ്രമിച്ചത് എന്ന് ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ പറഞ്ഞത് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സാർ, തൃശ്ശൂർ പൂരം അലങ്കോലമായി ബന്ധപ്പെട്ട അന്നത്തെ തൃശ്ശൂർ കമ്മീഷൻ അങ്കിത് അശോകനെ അദ്ദേഹത്തിനെതിരായി ആക്ഷേപം ഉയർന്നിരുന്നു. സാർ, അങ്കിത് അശോകൻ ഒരു ജൂനിയർ ഓഫീസറാണ്. ആ ജൂനിയർ ഓഫീസറെ വെച്ചത് നടത്താം എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ സീനിയർ ഓഫീസർ അവിടെ സ്ഥലത്തുള്ളപ്പോൾ വേറൊരു ഉദ്യോഗസ്ഥൻ്റെ ചെറു ഉദ്യോഗസ്ഥൻ്റെ നിലയിലേക്ക് ഇത് വെച്ചതിന് ശേഷം വൻമീനുകൾ രക്ഷപ്പെട്ടു പോകുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? സാർ, താരതമ്യേന ജൂനിയറായ ACP അങ്കിത് അശോകൻ സ്വന്തം താല്പര്യപ്രകാരം ഇതൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള വിധികളാണോ കേരളത്തിലുള്ളത്? സാർ, തൃശ്ശൂർ പൂരം പോലെ ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു ഉത്സവത്തിന് ക്രമസമാധാന നില, സുരക്ഷാ ചുമതല, അത് പൂർണ്ണമായി ഒരു ജൂനിയറായി ഓഫീസറെ ഏൽപ്പിച്ചത് ആര് എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്.